നമസ്കാരം കബളിപ്പിക്കൽ പലതരത്തിലാണ് കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് മുറുക്കാൻ കടകളിൽ ക്ഷമിക്കണം അങ്ങനെ പറയാൻ പാടില്ല പാൻ ഷോപ്പുകളിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം പോലും വാങ്ങിക്കുടിക്കാൻ ഇപ്പോൾ പേടിയാണ് വണ്ടിയും കൊണ്ട് റോഡിലിറങ്ങിയാൽ എ ക്യാമറ ഏത് വഴിയാണ് പണി തരുന്നത് എന്നറിയില്ല അതും ഒരു തരം കബളിപ്പിക്കലാണ് ഇനി പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം നമ്മളിൽ പലരും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന ഷോറൂമുകളിൽ അറിയാം പുതിയ വാഹനങ്ങൾ വിൽക്കുന്ന ഷോറൂമുകളിലേക്കാൾ ഭംഗിയായാണ് പഴയ വാഹനങ്ങൾ വിൽക്കുന്ന ഷോറൂമുകളിൽ വാഹനങ്ങൾ തുടച്ചു മിനുക്കിയിട്ടിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ യാതൊരു കേടുപാടുകളും കാണാൻ കഴിയില്ല ഏഴും എട്ടും പത്തും വർഷങ്ങൾ പഴക്കമുള്ള വണ്ടികൾ പോലും വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഓടിയിട്ടുണ്ടാകൂ ഇതൊരു ഡോക്ടറുടെ കയ്യിലിരുന്ന വണ്ടിയാണ് പുള്ളിക്കാരൻ രാവിലെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോകും ഒരു നാല് കിലോമീറ്റർ വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ റോഡിന് നീളം കൂടില്ലല്ലോ അതുകൊണ്ട് ഇങ്ങോട്ടും നാല് കിലോമീറ്റർ മൊത്തം എട്ട് കിലോമീറ്റർ ഞായറാഴ്ച പുള്ളി പുറത്തിറങ്ങുകയേ ഇല്ല അതുകൊണ്ടാണ് വണ്ടി ഇപ്പോഴും പുതിയതുപോലെ ഇരിക്കുന്നത് ഇത്രയും കുറച്ച് കിലോമീറ്ററുകൾ ഓടിയിട്ടുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ വാങ്ങാൻ വരുന്നവൻ കമിഴ്നടിച്ചു വീഴും മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ കൊടുത്ത് വണ്ടി വാങ്ങുകയും ചെയ്യും പക്ഷേ ഇതിൽ പലതും കബളിപ്പിക്കലാണ് ഓടിയ കിലോമീറ്ററിൽ തിരിമറി നടത്തി കിലോമീറ്ററുകൾ കുറച്ചു കാണിച്ച് ആൾക്കാരെ പറ്റിക്കുന്ന സംഘം ഇപ്പോൾ സജീവമായിരിക്കുകയാണ് തലസ്ഥാനത്ത് മാധ്യമ പ്രവർത്തകനായ എൻ്റെ ഒരു സുഹൃത്ത് ആറുമാസം മുൻപ് ഒരു സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റ് ഡിസയർ കാർ വാങ്ങി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാഹനമായിരുന്നു ഇത് മുമ്പ് അദ്ദേഹം അത് മറ്റൊരാൾക്ക് വിറ്റു ആ വാങ്ങിയ ആൾ അദ്ദേഹം ഒരു പ്രമുഖ ചാനലിൽ ഡ്രൈവറായിരുന്നു മുമ്പ് ആര്യനാട് പറണ്ടോട് സ്വദേശിയായ ഷംനാഥ് എന്ന ആ വ്യക്തിയാണ് അതേ ചാനലിലെ ക്യാമറാമാന് ഈ വാഹനം വിറ്റത് അദ്ദേഹം ഈ വാഹനം വാങ്ങുമ്പോൾ രണ്ട് ലക്ഷത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നാണ് ഓഡോമീറ്ററിൽ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീടാണ് അദ്ദേഹത്തിന് ചതി മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ഒന്നിന് തിരുവനന്തപുരം ഇൻഡസ് മോട്ടോഴ്സിൽ ഈ വാഹനം സർവീസ് ചെയ്തത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ ഓടിയപ്പോഴായിരുന്നു അതുകഴിഞ്ഞ് ഒരു കൊല്ലത്തിന് ശേഷമാണ് എൻ്റെ ഈ സുഹൃത്ത് ഈ വാഹനം വാങ്ങുന്നത് അപ്പോൾ വാഹനം ഓടിയതായി കാണുന്നത് രണ്ട് ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി ആറ് കിലോമീറ്റർ ആണ് അതായത് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ കുറഞ്ഞിരിക്കുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ വാഹനം വാങ്ങുന്നത് വരെയുള്ള ഒരു കൊല്ലം വാഹനം ഓടിയത് എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളതിന് കണക്കില്ല വാഹനങ്ങളുടെ സ്പീഡോമീറ്ററിൽ കൃത്രിമം കാണിച്ച് കിലോമീറ്റർ കുറച്ച് ക്രമീകരിക്കുന്ന ഒരു സംഘത്തെക്കുറിച്ച് മുമ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വളരെ കുറച്ച് കിലോമീറ്ററുകൾ ഓടിയ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ പോലും വാങ്ങിക്കഴിയുമ്പോൾ തകരാറിലാകുന്ന അനുഭവങ്ങൾ ഇപ്പോൾ പലർക്കും ഉണ്ടാകുന്നുണ്ട് പുതിയ വാഹന ഡീലർമാരും ഓഡോമീറ്ററിൽ ഇത്തരത്തിൽ കൃത്രിമം നടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ് വിൽപ്പനയ്ക്ക് മുൻപ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുകയും പ്രദർശനത്തിന് കൊണ്ടുപോകുകയും മറ്റ് ഷോറൂമുകളിലേക്ക് സ്റ്റോക്ക് മാറ്റുകയും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത വാഹനങ്ങളുടെ ഓഡോമീറ്ററിലാണ് കിലോമീറ്റർ കുറച്ച് കാണിച്ച് ഉപഭോക്താക്കളെ കബളിപ്പിക്കാൻ ഡീലർമാർ ഇങ്ങനെ കൃത്രിമം ചെയ്യുന്നത് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിലെ രണ്ടു ഡീലർമാർക്ക് രണ്ടു ലക്ഷം രൂപയാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴയിട്ടത് ഇത്തരത്തിലുള്ള കബളിപ്പിക്കൽ സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർ വ്യാപകമായി ചെയ്യുന്നുണ്ടെന്നും ഇപ്പോഴും ഓടോമീറ്ററിൽ കൃത്രിമം നടത്തുന്ന മാഫിയ സംഘങ്ങൾ സജീവമാണെന്നുമാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടലിനോടൊപ്പം ഉപഭോക്താക്കളും ജാഗ്രത പാലിക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ